നിൽക്കുന്നത് ബേക്കൽ കോട്ടയുടെ മുൻവശമാണ്. ഇവിടുത്തെ നിയമസഭ ഈ മണ്ഡലത്തെ ഉദുമ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ ഇപ്പോഴുള്ള എം എൽ എയും അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള എം എൽ എയും ഏകദേശം 30 വർഷത്തോളമായി ഇടതുപക്ഷം ഭരിക്കുന്ന ഇടതുപക്ഷത്തോട് ചായ്പുള്ള എം എൽ എമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവരൊക്കെയും നമ്മുടെ ഈ തീരദേശ മേഖലയിൽ ഒന്നും ശ്രദ്ധിച്ചില്ല എന്ന് പറയാം. കാരണം ഈ ഭാഗത്തുള്ള ഈ പേപ്പർ ചരിത്രപ്രസിദ്ധമായി കോട്ടയെ തന്നെ നമുക്ക് എടുക്കാം. ഈ കോട്ടയെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തെ ഒരു കോട്ടയ്ക്ക് വരുന്ന വഴിയിൽ വരെ ഈ 30 വർഷത്തോളം ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്തും അതുപോലെ തന്നെ എം എൽ എയും ഒക്കെ ലോക ടൂറിസം പട്ടികയിൽ തന്നെ മുൻപന്തിയിലുള്ള ഈ ബേക്കൽ കോട്ടയെ അവഗണിച്ചു തന്നെ പറയാം. ലോകത്തിൽ തന്നെ അവാർഡ് കൊടുത്ത് സ്വീകരിച്ച ചരിത്രത്തിലാദ്യമായി സ്വീകരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന് ഉമ്മൻചാണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള വികസനം അത് പാവപ്പെട്ട ഒരുപാട് കണ്ണീരുകൾ ഒപ്പിയ അദ്ദേഹം ഒരു മണിക്കൂർ രണ്ടോ മൂന്നോ മണിക്കൂറുകൾ മാത്രം ഇറങ്ങി ഈ പാവപ്പെട്ടവൻ ഇങ്ങനെയും മണിക്കൂറുകളോളം രാപകലില്ലാതെ അന്തിയുറങ്ങാതെ സഹായിക്കുന്ന മന്ത്രി ലോകത്തെ എവിടെയും കാണുന്നു. അതുകൊണ്ടതാണ് നിഷ്പക്ഷവാദികളും നാട്ടുകാരും ഒക്കെ പറയുന്നത് ഈ മുഖ്യമന്ത്രി വരണം, വീണ്ടും യു ഡി എഫ് വരണം, യു ഡി എഫ് വന്നാലേ കേരളത്തിൽ വികസനം ഉണ്ടാകും. അതാണ് നാം പറയുന്നത്, യു ഡി എഫ് വരണം, നാട് വികസിക്കണം. പള്ളിക്കര പഞ്ചായത്തിലുള്ള ബേക്കൽ ഫോർട്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ ശ്രദ്ധേയമാണ്. ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഈ ബേക്കൽ ഫോർട്ടിന്റെ വളർച്ച അല്ലെങ്കിൽ വികസനം നമുക്ക് ഇതുവരെയും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നത് പള്ളിക്കര പഞ്ചായത്തിന് മാത്രമല്ല ഉത്തരം മലബാറിന് തന്നെ അതൊരു വലിയ നഷ്ടമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ആ വിഷയം പരിഹരിക്കേണ്ടതാണ്. ടൂറിസം ഡെവലപ്പുമായി ബന്ധപ്പെട്ട് ടൂറിസം വികസന പ്രോജക്ടുകൾ കൊണ്ടുവന്ന് മറ്റ് പരിസര പ്രദേശങ്ങളിലുള്ള ടൂറിസ്റ്റ് മേഖലകളുമായി ഇന്റർ കണക്ട് ചെയ്ത് ഒരു വലിയ ടൂറിസ്റ്റ് മേഖല ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന സാധ്യത ഉത്തര മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന്റെ സാധ്യത 100% നമുക്ക് വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 നാള് മുമ്പേ അവിടെ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു, തോണി മറിഞ്ഞിട്ട് ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതിലിപ്പോൾ മരിച്ചിട്ട് ഒരു ആർമി കിട്ടില്ല, ഇവിടെ ആറ് അത്യാവശ്യം മെയിന് 27 വർഷം ഇവിടെ ഇടത് വർഷം എം എൽ എ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൊണ്ട് ഇതൊക്കെ ഒരു ഇതുണ്ടായി. ഇവിടെ കുറച്ച് കടലാക്രമണം വന്നാൽ എല്ലാ കിണറ്റിലും ഉപ്പ് വെള്ളമാണ് കിട്ടാറ്. അതുകൊണ്ട് ശുദ്ധജലം നമുക്കിവിടെ ആവശ്യം. മരിച്ച കൊടുക്കും പൈസ, 2 ലക്ഷം 3 ലക്ഷം കൊടുക്കും. അത് കിട്ടിയിട്ട് പാലും ഇല്ല. ഒരു 6 വരുടെ ധൈര്യത്തിൽ പോലെ പണിയെടുക്കാൻ വേണ്ടി നമുക്കൊരു കാറ്റും കാറ്റും മലം മയം പിടിക്കുമ്പോൾ അതല്ല കേട്ടാ അതിൻ്റെ അകത്ത് വന്ന്. പിന്നെ ഈ കടലിൽ നമ്മൾ ഇങ്ങനെ കരിക്ക് കുടിക്കുന്നത്, ഈ കരിക്ക് കുടിക്കുമ്പോൾ ആളുകൾ ഇതാകും തോണി പറഞ്ഞിട്ട്. ഈ കാസർഗോഡ് ജില്ലയിൽ ഇവിടെ എവിടെ 6 വരുള്ളേ യഥാർത്ഥത്തിൽ പറയാൻ വേണ്ടി. തീരദേശ ജനതയുടെ ദീർഘകാലമായുള്ള ഒരു ആവശ്യമാണ് ഫിഷിംഗ് ഹാർബർ. എനിക്ക് അത്ഭുതം തോന്നി, ഇത്രയേറെ ഫിഷിംഗ് ബോട്ടുകൾ പോകുന്ന ഒരു തീരദേശത്ത് ഒരു ഫിഷിംഗ് ഹാർബർ ഇതുവരെ വന്നില്ല എന്നുള്ളത് തീർച്ചയായും അതൊരു അപകടതയുടെ ഫലമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നമാണെങ്കിൽ അതിലേറെ ക്രൂരമാണ്. കുടിവെള്ളമില്ല, കുടിവെള്ളമില്ലാത്ത കുടിലുകളിലാണ് ഇവർ താമസിക്കുന്നത്. നിലവാരമില്ലാത്ത കുടിലുകളാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ പാർപ്പിടവും അവരുടെ ശുദ്ധജല വിതരണവും ഈ പ്രദേശത്തെ സംബന്ധിച്ച് മർമ്മപ്രധാനമായൊരു വിഷയമായി ഞാൻ നോക്കിക്കാണുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം സത്വരമായ നടപടി തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ നടപടി ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ക്കര പഞ്ചായത്തിലെ ചിത്താരി പുഴ അതിൽ ഉപ്പ് വെള്ളം തടയുന്നതിന് വേണ്ടി വിളിച്ച് പണ്ട് കാലത്ത് സ്ഥാപിച്ചത് നശിച്ചിട്ട് ഏകദേശം 10-20 വർഷക്കാലമായി. പുല്ലൂർ പെരിയ പഞ്ചായത്ത്, അജാനൂർ പഞ്ചായത്ത്, പള്ളിക്കര പഞ്ചായത്ത് എന്നീ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഈ ഉപ്പുവെള്ളം വരുന്നത് കൊണ്ട് കുടിവെള്ളം തീർത്തും ഉപ്പുവെള്ളം കുടിക്കേണ്ട അവസ്ഥ അവസ്ഥയായിട്ട് 20 വർഷക്കാലമായി. ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഈ ദ്രവിച്ചു നശിച്ചു പോയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇന്ന് വരെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമവും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല 1000-ൽ പരം കുടുംബങ്ങൾ ഇപ്പോഴും ഈ പ്രശ്നം മൂലം ഉപ്പുവെള്ളം കുടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. മറ്റൊരു കുടിവെള്ള വിഷയം പി ആർ ഡി സി ഏറ്റെടുത്ത് നടത്തി പിന്നീട് കേരള വാട്ടർ അതോറിറ്റിക്ക് നൽകിയ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭ്യമായ 3-ാം കടവ് കുടിവെള്ള പദ്ധതി. അത് ഈ പദ്ധതി പ്രദേശത്തെ ഏകദേശം 10-15% ജനങ്ങൾക്ക് മാത്രമേ പൈപ്പ് ലൈൻ വഴി
വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള 75% ജനങ്ങൾക്കും ഈ പൈപ്പ് ലൈൻ കുടിവെള്ള ശൃംഖല പദ്ധതി അതിനുവേണ്ടി ഒട്ടും തന്നെ പണമനുവദിക്കാൻ നമ്മുടെ ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല. എന്തുമാത്രമല്ല, ഈ സമീപ പഞ്ചായത്തിലെ പദ്ധതി പ്രദേശത്തെ പഞ്ചായത്തുകളിലെല്ലാം മിക്കവാറും പഞ്ചായത്തുകളിൽ വർഷങ്ങളായി LDFന്റെ ഭരണമാണ്. ഗ്രാമപഞ്ചായത്ത് വഴിയോ ബ്ലോക്ക് പഞ്ചായത്ത് വഴിയോ അതുപോലെ ജില്ലാ പഞ്ചായത്ത് വഴിയോ ഈ വിഷയങ്ങൾക്കെല്ലാം ഫണ്ട് കണ്ടെത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തിൽ ഈ രണ്ട് പ്രോജക്റ്റിൻ്റെ പിന്നിലും ഒരു തരത്തിലുള്ള പരിശ്രമങ്ങളും നടത്താതെ LDF ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയേണ്ട അവസ്ഥയിലാണ് ഉള്ളത് എന്നും.